ഹലോ, അസ്സലാമു അലൈക്കും. നല്ല അടിപൊളിയായിട്ടുള്ള മട്ടൻ ദം ബിരിയാണിയാണിത്. അത് തലശ്ശേരി സ്റ്റൈൽ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന നമ്മൾ അതേ രുചിയിൽ വീട്ടിലുണ്ടാക്കിയതാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മട്ടൻ ബിരിയാണിക്ക് ആവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ മട്ടനാണ്. അത് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിയില, പുതിന ഇല, തക്കാളി ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മൾ വഴറ്റാതെ തന്നെ കേട്ടോ മട്ടൻ വേവിച്ചെടുക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വഴറ്റാതെ നന്നായിട്ടുണ്ടാവുമോ എന്നൊരു പേടി ഉണ്ടാവും, പക്ഷെ അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ദം ബിരിയാണി തന്നെയാണിത്. ആവശ്യത്തിന് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 സ്പൈസി ഇഷ്ടമുള്ളവർക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ, അധികം സ്പൈസിയായി യൂസ് ചെയ്യുന്നില്ല. ½ ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ല മിക്സ് ചെയ്യണം കേട്ടോ, നല്ല മട്ടനിലെല്ലാം പിടിക്കുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മിനിമം ഇത് 1/2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. തീരെ ടൈമില്ലെങ്കിൽ 1-10 മിനിറ്റെങ്കിലും മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഞാൻ ഗരം മസാലയും മീറ്റ് മസാലയും കുരുമുളകും ചേർത്തിട്ടുണ്ട്. കുറച്ച് കുറവായി തോന്നിയിരുന്നു, അതാണ് ഞാൻ ചേർത്തത്. ഇനി ഇത് കുറച്ച് നേരം മാറ്റി വെക്കാം, മസാലയൊക്കെ പിടിക്കട്ടെ. മിനിമം 1/2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ഇനി ആദ്യം ഞാൻ ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ചോറാണ്, നെയ്ച്ചോർ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് 4 ഏലക്ക, പട്ട, കറാമ്പൂ, കുറച്ച് സവാളയും ചേർത്ത് വഴറ്റി. ഇതിലേക്ക് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഒന്ന് പൊട്ടി വരുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചോറിനും, അരിക്ക് നല്ലൊരു സ്മെല്ല് വരും. നെയ്യും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇനി 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിക്കാണ് ഞാനിവിടെ തിളപ്പിച്ചെടുത്ത വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അരി ഒന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടച്ച് വെച്ച് വേവിക്കാം. നല്ല വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ദമ്മ് ഇട്ട് കൊടുക്കാം. ചെറു ദമ്മൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് മതി കേട്ടോ. അങ്ങനെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നെയ്ച്ചോറ്. ഇനി ഇളക്കി കൊടുത്തിട്ട് ഇത് മാറ്റി വെക്കാം. നമുക്ക് മട്ടൻ തയ്യാറാക്കാം. അതിനായിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 എണ്ണമാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 സവാള വഴറ്റിയെടുക്കാം. സവാള ഇതല്ല കേട്ടോ, ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് ഓണിയനും കൂടെ നമ്മൾ ഈ മട്ടനിൽ ചേർക്കുന്നുണ്ട്, അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. 1 വഴറ്റിയിട്ടേ മതി. ചെറുതായിട്ട് ബ്രൗണിഷായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടൻ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് 15 മിനിറ്റോളം വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ മീഡിയം സൈസ് 5 ഓണിയനാണ് എടുത്തിട്ടുള്ളത്. അത് അരിഞ്ഞ് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അതിനാവശ്യമായി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓണിയൻ ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം.
ഈ ഫ്രൈ ചെയ്ത ഓണിയന് ഈ മട്ടനിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ ബിരിയാണിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. കളർ മാറി വന്നിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. ഒരുപാട് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല കേട്ടോ, അപ്പോൾ കരിഞ്ഞു പോകും. ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കളർ മാറി വന്നിട്ടുണ്ട്, ഇത് നമുക്ക് എടുക്കാം. ഈ സമയം കൊണ്ടുതന്നെ നമ്മൾ മട്ടൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത ഓണിയൻ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു സ്മെല്ലും വരും. ഈ ടൈമിൽ നമ്മൾ ഈ ഫ്രൈഡ് ഓണിയനൊക്കെ ചേർത്ത് ഇളക്കി വെക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസും ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, നെയ്യിൻ്റെ പ്രത്യേക സ്മെല്ലും ഉണ്ടാവും. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കണം. ഫ്രൈഡ് ഓണിയനും നന്നായി ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇത്ര മതിയാവും കേട്ടോ. ഇനി നമുക്ക് ദം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. എല്ലാ റൈസും നന്നായി പരത്തി വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രൈഡ് ഓണിയനും ഗരം മസാലയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, നെയ്യല്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും ഓയിൽ ചേർത്ത് കൊടുത്താൽ. ബാക്കിയുള്ള റൈസ് കൂടി ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്യാം. ഇതിൻ്റെ മുകളിലും ഫ്രൈഡ് ഓണിയനും അതേപോലെ തന്നെ കുറച്ച് ഞാൻ പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കിയിരുന്നു, അതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലയും മല്ലിയിലയും പുതിനയിലയും കുറച്ച് ഓയിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് ദം ചെയ്ത് വെക്കാം. ഇങ്ങനെ ഇത് ഒരു 1/2 അവർ വെക്കണം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ദം പൊട്ടിച്ചെടുക്കാം. ഈ സമയത്ത് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ, ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വന്നിരുന്നത്. ഞാൻ ആദ്യം കുറച്ച് മുകളിൽ നിന്ന് റൈസ് മാറ്റിയെടുക്കുകയാണ്. മട്ടനെല്ലാം നല്ല നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്ത് നമുക്ക് നമ്മൾ ബിരിയാണി കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ദം ബിരിയാണിയാണ്. അപ്പം എല്ലാവരും ഇതുപോലെ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.